ചിന്ന ചിന്ന ആസേ, ഹൈബി അണ്ണന്റെ ആസേ, മുത്ത് മുത്ത് ആസേ, നടക്കാത്ത ആസേ. ഒരു ചിന്ന ആശയ്ക്ക് വേണ്ടി ഒരു ചെറിയോ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഹൈബി അണ്ണൻ. അതിപ്പോ വൻ പുകിലായി മാറി. ഹൈബി അണ്ണന് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും ചോട്ടകളുടെയും വരെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കൊണ്ട് ഇരിക്കെ പറഞ്ഞു മുട്ടി. നമ്മുടെ ട്രോളന്മാരാണെങ്കിൽ ഓറഞ്ചോ ഓറഞ്ചോ ട്രോളി കൊന്ന്. ഹൈബി അണ്ണൻ എന്തായാലും ഇപ്പൊ കണ്ണു കാണാനും ചെവി കേൾക്കാനും വയ്യാത്ത അവസ്ഥയിലാണേ. നോക്കണേ, അണ്ണന്റെ ഒരു ചെറിയൊരാഗ്രഹം പ്രകടിപ്പിച്ചതാ. അതിനാ ഈ പുകിലൊക്കെ. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറ് തെല്ലൊരു ആശ്വാസമായിരുന്നു ഹൈബി അണ്ണന്. സതീശൻ സാറ് പറഞ്ഞത് ഇങ്ങനെയാ, എനിക്ക് റൊമ്പ വാത്സല്യമുള്ള എന്നോട് ചിന്ന തമ്പിതാൻ ഹൈബി ഈഡൻ. ഹൈബി ഈഡൻ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എന്റെ കൊച്ചനുജനാണ്. അയാൾക്ക് ഒരു ചിന്ന ആസേ. ഞാൻ പറഞ്ഞു, തമ്പി അന്റെ ആസേ തപ്പ്. തിരുവനന്തപുരത്തെ കൊച്ചിയിലേക്ക് മാറ്റാൻ ഉന്നാലെ മുടിയാത്. കൊച്ചിയിലേക്ക് തലസ്ഥാനം മാറണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കില്ല. തിരുവനന്തപുരം തന്നെ നല്ല സ്ഥലമാണ്. ഇത് നേരിട്ട് ഹൈബിയെ വിളിച്ച് അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അതിലുള്ള ശക്തിയായ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇതിനായി പാർലമെന്റിൽ കൊടുത്ത പേപ്പർ വലിച്ചു കീറി കളയാനും പറഞ്ഞു. അയാൾ അനുസരിച്ചുകൊള്ളും. ഞാൻ പറഞ്ഞാൽ എന്റെ തമ്പി അനുസരിക്കും. ഏറ്റവും വാത്സല്യമുള്ള എന്റെ കൊച്ചാണിതിന്. പിന്നെന്താ പ്രശ്നം? തലസ്ഥാനം തിരുവനന്തപുരത്തിന് ഇരിക്കട്ടെ, തൽക്കാലം ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്നാണ് സതീശൻ സാറ് പറഞ്ഞത്. ഇതൊന്നും കൊണ്ട് ഹൈബി എണ്ണം തോൽക്കില്ല. തിരുവനന്തപുരത്തെ മാറ്റാനല്ലേ പ്രശ്നമുള്ളൂ, പക്ഷെ പാർലമെന്റ് അങ്ങ് കൊച്ചിയിലേക്ക് മാറ്റാനുള്ള അടുത്ത ബില്ല് ഉടനെ ഉണ്ടാകും. അപ്പൊ എങ്ങനാ പാർലമെന്റ് കൊച്ചിയിലേക്ക് കൊണ്ടുവരല്ലേ ഹൈബി എണ്ണ? മോദി സമ്മതിക്കോ എന്തോ? എങ്ങനെ ഇരിക്കുന്നു?